വർണ്ണ കാഴ്ചകളെയും കാഴ്ചകൾക്കപ്പുറമുള്ള മനസ്സിന്റെ ആഗ്രഹങ്ങളെയും കൺപീലികളിൽ ഒളിപ്പിക്കുന്ന പെൺ മനസ്സാണ് സ്ത്രീത്വം. പക്ഷെ അവരുടെ കഴിവുകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞു. So let's begin the show. This is Red Carpet. ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റ് ഷോയിലെ നമ്മുടെ കൂടെ അതിഥികളായിട്ട് വരാൻ പോകുന്നത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത രണ്ട് താര ജോഡികളാണ്. അവരുടെ കളിചിരി തമാശകളും അവരുടെ അഭിനയവും അവരുടെ സ്നേഹബന്ധവും എല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ഓൺ സ്ക്രീനിൽ. അപ്പോൾ അവരുടെ ഓഫ് സ്ക്രീൻ വിശേഷങ്ങളും ഓൺ സ്ക്രീൻ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ അറിയാം. നമുക്ക് വളരെയധികം സ്നേഹത്തോടെ രണ്ടുപേരും സ്വാഗതം ചെയ്യാം. ശ്രീരാമൻ. റെഡ് കാർപ്പറ്റ് ഇതെന്താ ഇങ്ങനെ ഒരു ഷേക്കാൻഡ്? റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. സോ എല്ലാം ഹാപ്പി അല്ലേ? സന്തോഷല്ലേ? അടിപൊളി ബഹളം തമാശ കളിച്ചിരി ഡാൻസ് എല്ലാത്തിനും. ഓക്കെ, അപ്പോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. നമുക്ക് ഇവരെ ഇവരുടെ സീറ്റുകളിലേക്ക് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ ആദ്യം തന്നെ ഞാൻ ശ്രീരാമനിലേക്ക് ചുമ്മാ കുറെ കാര്യങ്ങൾ ചോദിക്കാം. ചുമ്മാ കുറെ കാര്യങ്ങൾ ചോദിക്കുമ്പോ ചുമ്മാ കുറെ കഥകൾ കിട്ടുന്ന ചുമ്മാ നമ്മുടെ അമൃത ടി വിയിലെ ഒരു സ്വത്താണെന്ന് പറയാം അല്ലേ? കാരണം ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു അത്. ആ ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ. ഞാൻ ആദ്യമായിട്ട് മിനി സ്ക്രീനിൽ ആദ്യമായിട്ട് ജസ്റ്റ് ഫ്രണ്ട് ചുമ്മേല ആക്ട് ചെയ്യുന്ന ശരിക്കും എന്റെ ലൈഫ് പോലെ തന്നെയായിരുന്നു. കോഴിക്കോട് നിന്ന്, എന്റെ വീട് സ്വദേശം കോഴിക്കോട്, കോഴിക്കോട് നിന്ന് അഭിനയിക്കാൻ ചാൻസ് തേടി കൊച്ചിയിലേക്ക് വന്ന്, കൊച്ചിയിലത്തെ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ താമസിക്കുക. അപ്പൊ ഞാൻ ഇപ്പോഴും കോയിൻസിഡൻസ് ആയി കാണുന്ന എന്താ വെച്ചാൽ, ജീവ ഒരു സൂപ്പർ സ്റ്റാറാ, കസ്റ്റഡിയിലുള്ള ജീവ ഒരു സൂപ്പർ സ്റ്റാറാ. അപ്പൊ ആനന്ദിന്റെ സ്വപ്നമാണ് ജീവയിലൂടെ ഏതൊക്കെ വഴി കഥ പോയി ആലോചിക്കണത്. പക്ഷെ ശരിക്കും അതിൽ ഇപ്പൊ അതിൽ നിന്ന് നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ആ ഗ്യാങ്ങിൽ നിന്ന് ഇപ്പൊ നമ്മുടെ സിജു ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നിൽക്കുകയാണ്. ആൻഡ് വിനീത് ശ്രീനിവാസൻ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള സൗഹൃദം എങ്ങനെയാണ്? മലർവാടി ആർട്സ് ക്ലബ് സിനിമ. മലർവാടി ആർട്സ് ക്ലബ് ആയിരുന്നു ഫസ്റ്റ് സിനിമ. മലർവാടി കഴിഞ്ഞിട്ടാണ് തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന സിനിമയിലേക്ക് ഒരു ഓഫർ വന്നത്. അതും നല്ല ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ശ്രീരാമന്റെ മുഖം കാണുമ്പോ എല്ലാവരും പറയുന്ന സിനിമയായിരുന്നു തട്ടത്തിന് മറയത്തും മലർവാടിയൊക്കെ. പിന്നെ ഒരു കുട്ടിയോടെ എന്നെ നോക്കി ഇങ്ങനെ വളരെ ദയനീയമായി. എനിക്ക് ചേട്ടൻ പറയുന്നതിന് കൗണ്ടർ അടിക്കേണ്ടതുണ്ട്. പിന്നെ ചേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നത്. എന്ത് കൗണ്ടർ അടിക്കാൻ തോന്നി? കൗണ്ടർ ഇറ്റ്സ് ലൈക്ക് ഞാൻ പറഞ്ഞല്ലേ, പുള്ളി ഭയങ്കര കണക്റ്റഡ് ആയിട്ട് പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് ഞാൻ ശ്രീരാമേണ്ണ ഫസ്റ്റ് ടൈം മിനി സ്ക്രീനിൽ കാണുന്നതും ജസ്റ്റ് ചുമ്മേലാണ്. ഞാന് ഒരു സീരീസ് അന്ന് ആദ്യമായി കണ്ട് ഭയങ്കരമായിട്ടും തുടങ്ങിയതും പുള്ളിയുടെ തന്നെയാണ്. അപ്പൊ എനിക്ക് അന്ന് ഞാൻ ഭയങ്കര ഫാൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആരാധന, അത് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ ഒരു ആൽബം സോങ് ഇറങ്ങുന്നതും പിന്നെ സിനിമ ഇറങ്ങുന്നതും. അപ്പൊ ഞാനാണ്, എനിക്ക് തോന്നുന്നു ഞാനാണ് എന്റെ ക്ലാസ്സിൽ മറ്റേ സീരിയൽ ഉണ്ടായിരുന്ന ചേട്ടൻ കേട്ടോ, ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു. ഒരു സൈഡിൽ കൂടെ ഞാനും നിങ്ങളുടെ സിനിമയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സീരിയലിൽ വന്നിട്ട് പുള്ളിയാണ് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഏ ആ ചേട്ടൻ. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഹീറോ ആയിട്ട് ജീവ എന്നുള്ള ക്യാരക്ടറിൽ വന്ന പോലെ തന്നെയായിരുന്നു അന്ന് ഞാൻ. നമ്മള് വിചാരിക്കുന്നില്ലല്ലോ അഭിനയിക്കുന്ന. അങ്ങനെ വന്നപ്പോഴാണ് അതാ പറഞ്ഞ പുള്ളി കഥ ഇങ്ങനെ ഭയങ്കരമായിട്ടും പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഇതൊക്കെ പറയണമെന്നുണ്ട്. പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞത് എന്റെ ഇടയിൽ കൂടെ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ ശ്രീരാമന്റെ ഫാൻ ആയതെപ്പോഴാ അറിയാം, മറ്റേ ആഡ് കണ്ടിട്ട്, മറ്റേ ലാലേട്ടൻ്റെ കൂടെ, അതായിരുന്നു എനിക്ക് ഭയങ്കര കൊള്ളാലോ ഈ ചെക്കൻ അടിപൊളിയാണല്ലോ തോന്നിയത്. അതുപോലെ ആ ആഡിൽ ഞാൻ ലാലേട്ടൻ കണ്ടിട്ടില്ല. അവിടുന്ന് പൊക്കുന്നു, ഇവിടെ പൊക്കുന്നു, രോമാഞ്ചം വന്നിട്ട് ഇങ്ങനെ ചമ്മി നാറിയിരിക്കാണല്ലേ. അപ്പൊ അങ്ങനെയായിരുന്നു. ശ്രീരാം എങ്ങനെയാണ്, ലൊക്കേഷനിൽ പാട്ടൊക്കെ പാടാറുണ്ടോ? ഞാൻ പാടിപ്പിക്കാറില്ല, വെറുതെ. ശ്രീരാമനെ കുറിച്ച് അധികം ആൾക്കാർക്ക് അറിയാത്തായിരിക്കും, കാരണം ശ്രീരാമന്റെ അച്ഛൻ ഒരു കർണാട്ടിക് മ്യൂസീഷ്യൻ ആണ്. അത് അധികം ആൾക്കാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ? അറിയാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പാട്ടിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുകൊണ്ടും പിന്നെ അച്ഛന്റെ പേര് കളയേണ്ട വെച്ചിട്ട് ഞാൻ അധികം അങ്ങനെ പാടാറില്ല. അതാണ് സത്യം. നമുക്ക് ഒരു കുറച്ച് പാട്ട് അമൃത ചാനലിൽ അല്ലെങ്കിൽ റെഡ് കാർപ്പറ്റിലോ വലിയ പാട്ട് വേണ്ട, കുറച്ച് പാട്ട് മതി. വേണം വേണം രണ്ടാമതൊരു പാട്ടും കൂടി ഞാൻ പാടുന്നുണ്ട് കുട്ടിക്ക് വേണ്ടി. ഓക്കെ ഓക്കെ, അപ്പൊ ആദ്യത്തെ പാട്ട് ചേച്ചിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, പാട്ട് കുട്ടിക്ക് വേണ്ടി കഴിഞ്ഞു. അങ്ങനെ വേണം, രണ്ട് പെൺകുട്ടികളെ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ഒരു നായകൻ എന്ന് പറഞ്ഞാണ്. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം. പറയാതെ അറിയാതെ നീ പോയതല്ലേ, ഒരു വാക്ക് മിണ്ടാഞ്ഞതല്ലേ,
ഒരു നോക്ക് കാണാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ. സഖിയെ നീ കാണുന്നുവോ, എൻ മിഴികൾ നിറയുന്നും പരം എന്നും ഓർക്കുന്നുവോ, വീണ്ടും ഓർക്കുന്നുവോ അന്ന് നാത്തങ്ങളിൽ തിരിയുന്നാവ്. പെഹ്ലാ നശാ പെഹ്ലാ ഗുമാ, നയാ പ്യാര ഹൈ നയാ ഇന്തസാർ, കര ലോ മേ ക്യാ അപ്നാ ഹാല്, ഹൈ ദിലേ ബേകരാർ മേരേ ദിലേ ബേകരാർ, തൂ ഹീ ബതാ. പെഹ്ലാ നശാ പെഹ്ലാ ഖുമാർ. രണ്ട് പെൺകുട്ടികൾക്കും വേണ്ടി പാടിയ രണ്ട് പാട്ടുകൾ. ഗെയിം കളിക്കാനുള്ള സമയം ഇങ്ങനെ അടുക്കാറായിരിക്കണം. അപ്പം നിങ്ങൾ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് മത്സരിക്കുമ്പോൾ നിങ്ങൾ നമുക്ക് എന്താണ് ഈ ഗെയിം എന്ന് അറിയേണ്ടത്. അതായത് നമ്മുടെ ഐസ്ക്രീം കഴിക്കുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഹോൾഡ് ചെയ്ത്, ഐസ്ക്രീം ഇല്ല, അത് ഞങ്ങൾ കഴിച്ചിട്ടാണ് തരിക. സ്റ്റിക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മറ്റേ നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡർ കഴിക്കുമ്പോൾ, കഴിക്കുമ്പോഴല്ല, ആ കട്ട എടുത്തിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്യണം, ഇങ്ങനെ ഡൈസ് വെച്ചിട്ട്, ഡൈസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. പക്ഷെ അതിലൊരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പൊ ആദ്യത്തെ 1 എന്നുള്ളത് ആദ്യം, പിന്നെ 2, പിന്നെ 3, പിന്നെ 4, അങ്ങനെ 6, അങ്ങനെ അറേഞ്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി വിട്ടുതരുന്നു, ഞാൻ ജയിക്കുന്നു. വിജയിക്ക് അത് ഗംഭീരമായ പ്രൈസ് ആണ് നമ്മൾ ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് അത് അതെ ചേട്ടനത് വേണ്ട, ആ ഫ്ലാറ്റ് എനിക്ക് വേണം. ആ ഫ്ലാറ്റിന് വേണ്ടി പോരാടൂ. ഓക്കെ, അപ്പൊ ഗെയിം കട്ട വെച്ചിട്ടുള്ള ഗെയിമിന് നിങ്ങൾ റെഡി അല്ലേ? കട്ടക്ക് റെഡി. ആരാദ്യം കളിക്കും അത് പറയും. കൈ ചൂണ്ടല് തന്നെ ശ്രീരാം. നമുക്ക് ഈ ആട്ടുംകുട്ടിക്ക് തന്നെ ആദ്യം ഈ ഗെയിം കളിക്കാനുള്ള, ഞാൻ പിടിക്കാം, സ്റ്റിക്ക് എടുത്തോളൂ, ഒരെണ്ണം എടുത്തിട്ട് റെഡിയായി നിന്നോളൂ, ഞാൻ ഒരു മ്യൂസിക് കിട്ടരു. സോ റെഡി അല്ലേ? റെഡി, മ്യൂസിക്. ഏതാ അത്? ഒന്ന് വെച്ചിരിക്കയാണ്. ഇനി രണ്ടാണ് വെക്കേണ്ടത്. കുട്ടി വയ്ക്കാൻ പോകുന്നത് അഞ്ചഞ്ച്. എനിക്കവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ട്. ആ നാല്, നാലല്ലേ ആണെന്ന് തോന്നുന്നു. എന്റെ കണ്ണിരിക്കും പിടിക്കുന്നില്ല. ഒരു ആട്ടം ഉണ്ട്. ഒരു മിനിറ്റ് സമയമുണ്ട്, നമ്മൾ കണ്ടിന്യൂ ചെയ്തോളൂ. രണ്ട്, വെരി ഗുഡ്, വെരി ഗുഡ്. മൂന്ന്. ഉരുള ഉരുട്ടി വിടുന്ന പോലെ ഇരുന്ന വിചാരം. ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. പറ്റും ശ്രീരാമിന്, പറ്റും. ഈ പാട്ടിനനുസരിച്ച് വെച്ചാൽ മതി, കറക്റ്റ് ആയിക്കോളൂ. സമയം തീരെ അറിയിച്ചിരിക്കല്ലേ. ഒന്ന്, രണ്ട്, മൂന്ന്. മൂന്നെണ്ണം പാവം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നാലെണ്ണം വെച്ചായിരുന്നു എന്റെ വളരെ അതിവിദഗ്ധമായ ഇടപെടലുകൾ കൊണ്ട് അതങ്ങ് തള്ളി. ഇതൊരു മറ്റടുത്ത് ഐഡിയ ആയിപ്പോയി. അപ്പൊ നമുക്ക് ശ്രീരാം മൂന്നെണ്ണം, മൂന്നെണ്ണാണ് വെച്ചിരിക്കുന്നത്. വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്തത് റബേക്കയിലേക്ക് പോവാം. റെഡി അല്ലേ? ഓക്കേ, സോ മ്യൂസിക്. ഒന്ന് വെച്ചിരിക്കയാണ്. വിറക്കരുത്, വിറക്കുന്ന എന്തിനാണ്? അവളെന്തോ പറയാൻ. രണ്ട്, രണ്ട് വെച്ചിരിക്കയാണ്. അയ്യോ, ഒന്ന്, ഒന്ന്, ഒന്ന്. ആ പോരട്ടെ. വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആയിരുന്നു. വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആയിരുന്നു റബേക്ക. ഓ, അപ്പൊ റബേക്കയ്ക്ക് തീർച്ചയായിട്ടും ഈ കട്ട വെക്കാൻ പറ്റും. നിസ്സാരം, നിസ്സാരം. തേങ്ങ പൊട്ടിക്ക് സ്വാമി, ഇതല്ല. ഇതിനപ്പുറം ചാടി കടന്നവനാണ് കെ കെ ജോസഫ്. ഇതിനപ്പുറം
ഫൈനലില് അതിഗംഭീരമായിട്ട് ജയിച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം റെബേക്ക. റെബേക്ക ഒരു സമ്മാനം ഞാൻ എടുത്തോണ്ട് വരും. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു 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 ഫ്ലാറ്റിന് വേണ്ട പറ്റിയൊരു കീ ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. പുതിയതായിട്ട് വാങ്ങുന്ന ആ ഫ്ലാറ്റിന് ജയിക്കണ്ടായിരുന്നു തോന്നുന്നു. ആ കീ ഞാൻ കൊടുക്കാൻ പോകണം. കുഞ്ഞു കുഞ്ഞു വാവയ്ക്ക് എന്താണോ വേണ്ടത് അതാണ് നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് ശ്രീറാമിന്റെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിട്ട് വരും, ഒരു അടിച്ചു പൊളിച്ച് ഒരു കളിക്കാൻ ഡാൻസ് കളിക്കാൻ പറ്റാത്ത അത്ര ഗംഭീരമായിട്ട് ഒരു പാട്ടിട്ട് വരും. പക്ഷെ താങ്കൾ അതിന് നല്ല ക്ലാസിക്കൽ സ്റ്റെപ്സ് ഇട്ട് ഡാൻസ് അറിയില്ല ഇനി ഞാൻ അതിന് ക്ലാസ് ഓടോ അവിടുന്ന് എന്നോട് എന്നോടോ ബാല ഇതാണ് പണിഷ്മെന്റ്. ഗെയിമിന് തോച്ച ഇതേപോലത്തെ പണിഷ്മെന്റ് ഞങ്ങൾ തന്നിരിക്കും. ചേച്ചി വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തോ. ഇങ്ങനെ ഇങ്ങനെയൊക്കെ തലയാട്ടണ ഇങ്ങനെയൊക്കെ ജയം ഡേവിഡ് സ്റ്റെപ്പ് ഓർക്ക്. അത് മതി. പിന്നെ അരമണ്ഡലം അരമണ്ഡലത്തിൽ ഒന്നിരുന്ന് നോക്കട്ടെ. അരമണ്ഡലം ഇതില് വേണം തുടങ്ങാൻ. ഇരിക്കൂ ഈ കുട്ടിക്ക് വേണ്ടിട്ടുള്ള പാട്ടിടൂ. അപ്പോ ഇനി നമുക്ക് നിങ്ങളുടെ സീരിയൽ വിശേഷങ്ങളാണ് അറിയാനുള്ളത്. റെബേക്കയുടെ വോയിസ് ഭയങ്കര ഇങ്ങനെ കുഞ്ഞു കുട്ടികളുടെ പോലെ അങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള വോയിസ് ആണ്. പക്ഷെ അതിൽ നമ്മള് അഭിനയിക്കുന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിരിച്ചിട്ടുണ്ടോ? അഭിനയിക്കുമ്പോൾ ഭയങ്കര പെർഫോമറാ. ആണോ? ഞാൻ ഇരുത്തി പറയില്ല, പക്ഷേ പെർഫോം ചെയ്യും. ഒരുപാട് ആൾക്കാര് അത് കണ്ടിട്ട് ഭയങ്കര ക്യൂട്ട് പെയറാണ് നിങ്ങള്, മറ്റതാണ് മറിച്ചതാണ്, നിങ്ങക്ക് കല്യാണം കഴിച്ചൂടെ എന്നൊക്കെ ചില കമന്റ്സിൽ ഞാൻ കണ്ടു. പക്ഷെ ഓൾറെഡി കല്യാണം കഴിച്ചാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്, അത് അവർക്കറിയില്ലല്ലോ. ഇത്ര നാളെ അഭിനയിച്ചിട്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ലാണ് ഇത്ര പേര് തെറ്റെങ്കിൽ ഞാനങ്ങനെ ഒന്നും പറയുന്നില്ല. ഈ റെബേക്കയിലെ അടുത്ത ജന്മത്തില് റെബേക്കയില് ഒരു മാറ്റങ്ങൾ വരുത്തേണ്ട മൂന്ന് സ്വഭാവം ഏതൊക്കെയാണ്? നമ്മുടെ ലൊക്കേഷനിൽ റെബേക്ക ഒരാണായിട്ട് ജനിക്കേണ്ട ആളായിരുന്ന എപ്പോഴും എല്ലാരും പറയും. അടുത്ത ജന്മത്തില് റൗഡി ബേബി ഏതോ ഒരു കത്തിക്കുത്തി കേസില് ജയിലിൽ പോയി കാണുന്നു. ജയിലിൽ പോയിട്ട് റൗഡി ബേക്ക ശ്രീരാമൽ മാറ്റേണ്ടത് എന്താണ്? ശ്രീരാമേട്ടിൽ എന്താ മാറ്റേണ്ടത്? ഒന്നുമില്ല, റിസ്ക് എടുക്കാൻ ഭയങ്കര മടിയാ. റിസ്ക് എടുക്കാൻ മടിയുണ്ടോ? മടിയില്ല. അടുത്ത ടാസ്ക് പറട്ടെ. റിസ്ക് എടുക്കാൻ മടിയില്ലാത്തത് കൊണ്ട് ശ്രീരാമന് വേണ്ടിട്ട് ഞാൻ ഒരു അടിപൊളി ഗെയിം ഇവിടെ സെറ്റ് ചെയ്യാൻ പോകണം. ആ ഗെയിം കളിച്ച് റിസ്ക് ഏറ്റെടുത്ത് ജയിക്കണം, വിജയശ്രീ ലാളിതനായി തിരിച്ചു വരണം. ഓക്കെ, കണ്ടോ എന്റെ കയ്യിൽ കുറെ മുത്തുകൾ ഇരിക്കുന്നുണ്ടോ, വളരെ ഭംഗിയുള്ള നല്ല മണിമുത്തുകൾ. ഈ മുത്തുകൾ ഞാൻ കണ്ടോ സാമ്പിൾ ആയിട്ട് ഗ്ലാസ്സുകളിൽ കുറച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. മനസ്സിലായത് ഈ മുത്തുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് പലതരം കളറാണെന്ന്. നിങ്ങൾ ഇത് കാണുക.
കളർ അതുണ്ടോ? അതില്ലാത്ത ഒരു കുട്ടിയാണ്. അപ്പൊ നമുക്ക് റബേക്ക് തന്നെ ആദ്യം കളിക്കണം. അതായത് പലതരം കളറുകൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഗ്ലാസ്സിൽ മഞ്ഞ, ഈ ഗ്ലാസ്സിൽ പിങ്ക്, വൈറ്റ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇത് അറേഞ്ച് ചെയ്യണം. മാക്സിമം 1 മിനിറ്റ് സമയത്തിൽ എത്ര എത്ര മുത്തുകൾ വാരി വാരി വിതരാൻ പറ്റുമോ അത്രയും അറേഞ്ച് ചെയ്യണം. തുടങ്ങല്ലേ? സോ മ്യൂസിക്, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാം. എനിക്ക് കൊറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതിന്റെ അകത്ത് വേറെ ടൈപ്പ് ഓഫ് കളേഴ്സ് ഒക്കെ കിടപ്പുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പിന്നെ അല്ലാണ്ട് ഓരോ ഇടാവുള്ളൂ, ഓരോ ഇതൊക്കെ നാലഞ്ചെണ്ണം ഒരുമിച്ചിട്ടാണ് ഇട്ടത്. ഏത് ഗതിയേട്ടനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്? അതിവികസ്തമായി ഞാൻ പറഞ്ഞേക്കണു, ഞാൻ തോറ്റു. ഇതെന്ത് കളിയാ? ഞാൻ കാണിച്ചത് അതെങ്ങനെയാണ്? ഒരു മിനിറ്റ് ആയിട്ടില്ല. കം ഓൺ, യു കാൻ ഡു ഇറ്റ്. ഓരോന്നോരോന്ന് ഇട്, ഓരോന്നോരോന്ന്. രണ്ട്, സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഇതിൽ എനിക്ക് കുറെ സംശയമുണ്ട്. കുട്ടിയുടെ സംശയം പറയൂ. ഒന്ന്, ഇതിൽ പല കളറുകളുണ്ട്. ഈ 5 കളറും മാത്രമല്ല. അല്ല, ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞോ? കളർ മാച്ച് ചെയ്തിടണം. ഞാൻ കളി പിൻവലിച്ചു. ആ പിൻവലിച്ചു, അത് സത്യം. അങ്ങനെ പറ്റൂല. എന്തൊരു അലമ്പാണ് ഈ കുട്ടി. ഇനി ഞാൻ എങ്ങനെ ഒരു വിജയം പ്രഖ്യാപിക്കും? അതെല്ലാം ഞാൻ പറഞ്ഞു, ഞാൻ തോറ്റു തന്നിരിക്കുന്നു. ഏകദേശം മനസ്സിലായല്ലോ. പക്ഷെ എന്നാലും നമുക്ക് ശ്രീരാമനെ എന്താണെന്ന് കാണണം. ഞങ്ങൾക്ക് വേണ്ടി തോറ്റെന്ന് വെറുതെ. ഭയങ്കരം തന്നെ. മഞ്ഞാണ് അത്. അണ്ടകടാകുമ്പോലെ വീടും കെട്ടിയിട്ട് അതിനകത്ത് മാട് പോലെ ഓടി നടന്ന് പണിയെടുക്കാൻ എനിക്ക് വയ്യ. നിങ്ങൾ കണ്ടത് ഫൗളാണ്. ചേട്ടൻ തോറ്റു. അതിലാകെ ഒരെണ്ണേ ഉള്ളൂ എന്ന് സമാധാനിക്കും. ഇതിന്റെ മൊത്തം എങ്ങനെയായിരുന്നു? ഇല്ല, നാല് പച്ച. ഈ ഇത്രയും ഗ്ലാസ്സില് ശ്രീറാം നന്നായിട്ട് വെച്ചു. നമുക്ക് ശ്രീറാമിന് ഒരു സമ്മാനമുണ്ട്. ഒരു പോസ്റ്റ്. ഇത്ര മനോഹരമായിട്ടുള്ള സമ്മാനം ഏറ്റു വാങ്ങി ശ്രീറാം ഇങ്ങനെ സന്തോഷിച്ച് ഉല്ലസിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ റബേക്ക കുട്ടിക്ക് ഞാൻ എന്തായാലും ഒരു ടാസ്ക് കൊടുത്തിരിക്കും. ഡാൻസ് അറിയാലോ അല്ലേ? ഇല്ല, അറിയരുത്, അറിയരുത്. ഞാൻ നേരത്തെ ഡാൻസ് അറിഞ്ഞിട്ടാണ്. ഡാൻസ് അറിയാത്തവർക്ക് പറ്റിയ ടാസ്ക് ആണ്. നമ്മളിവിടെ ഒരു പാട്ട് പ്ലേ ചെയ്യും. ആ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും അതിന്റെ സിറ്റുവേഷൻ എന്താണെന്ന്. അതങ്ങ് അസലായിട്ട് അങ്ങ് പെർഫോം ചെയ്യാ, അത്രേ ഉള്ളൂ. മറ്റേതല്ല. ആ പാട്ട് ഞങ്ങൾ ഇവിടെ പ്ലേ ചെയ്യും. അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യും. എനിക്ക് റൈബാൻ ക്ലാസ് തരും. പറയേ, കുപ്പി മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടല്ലോ ഡൈപ്പതില്? ഞാൻ എടുക്കാൻ മറന്നുപോയി, എന്നോട് ക്ഷമിക്കണം. ഞാൻ പെട്ടെന്ന് ഈ ഒരു കാര്യം മാത്രം ഓർത്തോളൂ. ഞാൻ മറ്റേത് എടുക്കാൻ മറന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ തരുന്നതായിരിക്കും. സോ മ്യൂസിക്.
എല്ലാ വീഡിയോസും കാണുന്നതാണ്, ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, ഞങ്ങൾ ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, ബട്ട് ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു വാരൻ. അയ്യോ, ഞാൻ ശരിക്കും ഭയങ്കര ഫാനാണ്. താങ്ക് യു. അടിപൊളി.